ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി കാവുതീണ്ടൽ ഭക്തിസാന്ദ്രമായി. അരമണിക്കിലുക്കി ഉറഞ്ഞുതുള്ളുന്ന ചെഞ്ചേലിയുടുത്ത കുരുമ്പക്കാവിൽ ആയിരങ്ങൾ അശ്വതി കാവുതീണ്ടി. ഭക്തിയുടെ നിറം ചോരച്ചുവപ്പാണെന്ന് വീണ്ടും വീണ്ടും പള്ളിവാളാൽ എഴുതി ചേർത്ത അശ്വതിനാളിൽ കുരുമ്പക്കാവ് വീണ്ടും യുദ്ധക്കളമായി. മനസ്സിലെ മുറിവുണക്കുന്ന വിശ്വാസം കണക്കെ തിരുനെറ്റിയിലെ ചുടുചോരയിൽ അനുഗ്രഹമായി വന്നു ചൊരിയുന്ന മഞ്ഞൾപ്പൊടിയുടെ ഗന്ധം. കലിയുടെ മൂർധന്യത്തിൽ സ്വയം സമർപ്പിച്ച അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടി കോമരങ്ങൾ. പാടിയിട്ടും പാടിയിട്ടും തീരാത്ത ആവേശത്താളവുമായി ഭക്തസഹസ്രങ്ങൾ. ഐതിഹ്യങ്ങൾ, ആചാരങ്ങൾ അലകടലിളകും കണക്കെ ഇരമ്പിയുണർന്നു കുരുമ്പക്കാവ്. കാലം എത്ര കഴിഞ്ഞാലും കുറയാത്ത ആവേശത്തിന്റെ ചിലമ്പൊലി ഉയർത്തി കാവുതീണ്ടാൻ എത്തിയവർ ഒന്നല്ല, ഒരായിരമല്ല. കോട്ടയിൽ കോവിലകത്ത് നിന്നും വലിയ തമ്പുരാൻ രാമവർമ്മരാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. മുഴുവൻ പതിവ് പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങി. കുന്നത്ത് മഠം, നീലത്ത് മഠം, മഠത്തിൽ മഠം എന്നീ മൂന്ന് കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശക്തേയവിധി പ്രകാരമുള്ള പൂജ നിർവഹിച്ചത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധി പ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്ത എന്നാണ് വിശ്വാസം. ഏഴര നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിനീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാത്ത കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്ദന ചാർത്ത പൂർത്തിയായി. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. ഈ സമയം അത്രയും ക്ഷേത്രാങ്കണത്തിലെ അവകാശത്തറകളിൽ ആയിരങ്ങൾ അടക്കി പിടിച്ച ആവേശവുമായി കാത്തുനിൽപ്പായിരുന്നു. സൂചി കുത്താനിടമില്ലാത്ത വിധം കാവും പരിസരവും തിങ്ങി നിറഞ്ഞ ഭക്തിസഹസ്രങ്ങൾ അലയടിക്കാൻ വെമ്പുന്ന ആഴിയെ ഓർമ്മപ്പെടുത്തി. ഒരു നിമിഷം കുരുമ്പക്കാവിലെ ആരവത്തിനു മീതെ നിശബ്ദത പെയ്തിറങ്ങി. ആ നിമിഷത്തിൽ വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയ്മ പട്ടുകൂടെ ഉയർത്തി. അതേ നിമിഷത്തിൽ തന്നെ പാലക്കവേലൻ ദേവീദാസൻ ആദ്യം കാവുതീണ്ടി. നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണ പൊട്ടിയ കണക്കെ കുരുമ്പക്കാവിനെ വലം വെച്ചു. മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണീനാളായ തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ വാതിൽ മാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച കിണ്ടിയും കണ്ണാടിയും വെച്ച ദേവിയെ സങ്കല്പിച്ചിരുത്തു. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണി ആഘോഷം സമാപിക്കും. ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആരും കൊതിച്ചുപോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ്, വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ്, ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയർസ്, വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ, ഇനിയും വിസ്മയങ്ങളേറെ. ദി കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. ആഘോഷങ്ങൾ ഇനി കണറാക്കാൻ 365 ഡേയ്സ് നോൺ സ്റ്റോപ്പ് ഓഫർ. ഓറഞ്ച് ഫാമിലി കളക്ഷൻസ്, കൈപ്പമംഗലം 3 പീടിക.